ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലലൂസ് വേൾഡ്. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായിട്ട് ഞാൻ 3 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു ഫോർക്ക് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഏകദേശം ഇതുപോലെയാണ് നമുക്ക് വരേണ്ടത്. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ശേഷം ഒരു വലിയ തക്കാളി, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് കറിവേപ്പില കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ബ്രെഡ് സ്ലൈസും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച എഗ്ഗിൻ്റെ മിക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിക്കാവണം നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾക്കിനി നമ്മുടെ മിക്സിൽ ബ്രെഡ് സ്ലൈസ് മുക്കി പൊരിക്കുകയും ചെയ്യാട്ടോ. പക്ഷേ അതിൽ നമ്മുടെ പീസസ് കറക്റ്റ് കിട്ടൂല, അപ്പോൾ നമ്മുടെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കൊന്നും കൂടെ കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ഈ ഒരു മെത്തേഡാണ്. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്ന ശേഷം നമുക്ക് ബ്രെഡിൻ്റെ സ്ലൈസും തിരിച്ചിട്ട് കൊടുക്കാം. അതൊന്ന് തിരിച്ചിട്ടതിന് ശേഷം മുകളിലും നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കണം. നമ്മൾ മറുവശം ചെയ്ത പോലെ തന്നെ എല്ലാ ഭാഗത്തും മിക്സ് എത്തണം കേട്ടോ. ശേഷം കുറച്ച് ഗീ എല്ലാ സൈഡിലും ഒന്ന് ഇട്ട് കൊടുക്കാം. അത് കരിയാതിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മറുഭാഗം നന്നായിട്ട് മുരിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ സ്നാക്കിന് മധുരം വല്ലാണ്ട് ഇഷ്ടപ്പെടാത്തവർക്കും കഴിക്കാൻ പറ്റുട്ടോ. കാരണം നമ്മളിതിൽ മധുരത്തിന് പകരം എരിവാണ് ഇടുന്നത്. നമ്മുടെ അടിപൊളി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. മറുവശം നന്നായി മുരിഞ്ഞ ശേഷം ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ ബ്രെഡ് സ്ലൈസും ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും എല്ലാതെയും കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇത് ചൂടോടെ കഴിക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റിയാണ് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.